കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മുൻമന്ത്രിയും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ വടക്കഞ്ചേരിയിലെ വീട്ടിൽ നടത്തിയത് മണിക്കൂർ നീണ്ട പരിശോധന ബാങ്കിൽ നിന്ന് വായ്പ നൽകാൻ ക്രമവിരുദ്ധമായി ഇടപെട്ടെന്ന ഇരിങ്ങാലക്കുട സ്വദേശിയുടെ പരാതിയിലായിരുന്നു പരിശോധനയെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു സിപിഎം പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പെന്ന് സിപിഎം ആവർത്തിക്കുമ്പോഴാണ് സംസ്ഥാന സമിതി അംഗത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ക്രമരഹിതമായി വായ്പ കൊടുക്കാൻ ഞാൻ മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ആക്ഷേപം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് മറ്റേ ചെയ്യാൻ അപ്പോൾ ഇതിന് ബോധപൂർവമായ ഒരു ആസൂത്രണം പോലെ എനിക്ക് ഫീൽ ചെയ്തോളൂ പക്ഷേ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുന്നു മുന്നൂറ് കോടിയുടെ കരുവന്നൂർ തട്ടിപ്പിൽ സി പി എം ഉന്നതരിലേക്ക് അന്വേഷണം എത്തില്ലെന്ന പാർട്ടിയുടെ വിശ്വാസത്തിന് തിരിച്ചടി നൽകുന്നതായിരുന്നു മുൻമന്ത്രിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീന്റെ വീട്ടിൽ ഇ ഡി നടത്തിയ മാരത്തോൺ പരിശോധന ഇന്നലെ രാവിലെ മണിക്ക് ശേഷം വടക്കാഞ്ചേരിയിലെ എ സി മൊയ്തീന്റെ വീട്ടിലെത്തിയ ഇ ഡി അഡീഷണൽ ഡയറക്ടർ ആനന്ദന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘം ഇന്ന് പുലർച്ചെ അഞ്ചേകാലിനാണ് മടങ്ങിയത് നടപടിക്രമങ്ങൾക്ക് പുറത്ത് വായ്പാ തിരപ്പെടുത്താൻ ചിലർക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന മൊഴികളാണ് എ സി മൊയ്തീനെതിരെ ഉണ്ടായിരുന്നത് കരുവന്നൂരിലെ പരാതിക്കാരൻ സുരേഷും ഇക്കാര്യത്തിൽ ഇ ഡിക്ക് മൊഴി നൽകി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് സെന്റർ ഉടമയും കരുവന്നൂർ പ്രതിയുമായ ബിജു കരീം ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും മൊയ്തീന് എതിരായെന്നാണ് സൂചന മൊയ്തീൻ ഭാര്യ മകൾ എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ സ്വത്ത് സംബന്ധിച്ച രേഖകൾ വായ്പ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവ ഇഡി സംഘം ശേഖരിച്ചു ഇന്നലെ റെയ്ഡ് നടന്ന കോലഴി സ്വദേശിയും പണം ഇടപാടുകാരനുമായ സതീഷ് ചേർപ്പ് സ്വദേശി അനിൽ സേട്ട് എന്നിവർക്ക് മൊയ്തീനുമായി ബന്ധമുണ്ടോയെന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് നോട്ടു നിരോധന കാലത്ത് കരുവന്നൂർ ബാങ്ക് വഴി അനിലും സതീഷിനും കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലുണ്ട് പ്രാദേശിക നേതാക്കൾക്ക് മാത്രം അറിവുള്ള തട്ടിപ്പെന്ന സി പി എമ്മിന്റെ വാദം പൊളിയുകയാണ് ഇ ഡിയുടെ എ സി ബോധിന്റെ വീട്ടിലുള്ള പരിശോധനയിലൂടെ വടക്കാഞ്ചേരിയിൽ നഞ്ജു രാജേഷ്യൂസ്